ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് എഫക്റ്റുകളെ കുറിച്ചായിരുന്നു. ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ്, മീസോമാറ്റിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെറിക് ഇഫക്റ്റാണ്. സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടേം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ദ ടേം സ്റ്റെറിക് ഇഫക്റ്റ് റെഫേഴ്സ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് സ്പേഷ്യൽ കോൺഫിഗറേഷൻ. സ്പേഷ്യൽ കോൺഫിഗറേഷൻ്റെ ഇൻഫ്ലുവൻസ് അപ്പോൾ ദ സ്റ്റെബിലിറ്റി പ്രോപ്പർട്ടീസ് ആൻഡ് ദ റേറ്റ്സ് ഓഫ് റിയാക്ഷൻ. അതായത് ഒരു മോളിക്യൂളിൻ്റെ മുകളിലുള്ള ഇൻഫ്ലുവൻസ് ആണ് സ്പേഷ്യൽ കോൺഫിഗറേഷൻ്റെ അല്ലെങ്കിൽ സ്പേഷ്യൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ എഫക്റ്റുകളാണ്. ഒരു മോളിക്യൂളിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രൗഡിങ് ഉണ്ടാകുന്ന സമയത്ത്. ക്രൗഡിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറ്റാക്കിംഗ് റിയേജൻറ്റിന് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് അടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഇപ്പോൾ നമ്മൾ നമ്മളെ പ്രസിഡൻറ്റിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് വിശിഷ്ട വ്യക്തികൾക്കൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ട വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള പിന്നെ സബ്സ്റ്റിറ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു സ്റ്റെറിക് ക്രൗഡിങ് ഉണ്ടാക്കും. അപ്പോൾ അറ്റാക്കിംഗ് റിയേജൻറ്റിന് അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെറിക് ഹിൻഡ്രൻസിന് നമുക്ക് ഇങ്ങനൊരു ഡെഫിനേഷൻ കൊടുക്കാം. അതായത് ദി പ്രസൻസ് ഓഫ് ബൾക്കി ഗ്രൂപ്പ്സ് ഇൻ എ സബ്സ്ട്രേറ്റ് കോസസ് ഇംപെഡിമെൻ്റ് ഓർ ഒബ്സ്ട്രക്ഷൻ. അതായത് ഒരു ഒബ്സ്ട്രക്ഷൻ ചെയ്യാണ് അറ്റാക്കിംഗ് റിയേജൻറ്റ് അതിനടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി തടയുക. ടു അറ്റാക്കിംഗ് റിയേജൻസ് ഇൻ അപ്രോച്ചിങ് ദി സൈറ്റ് ഓഫ് അറ്റാക്ക് ഇൻ ദ മോളിക്യൂൾ. അറ്റാക്കിംഗ് സൈറ്റിലേക്ക് അറ്റാക്കിംഗ് റിയേജൻറ്റിന് വരാൻ പറ്റാത്ത കോലത്തിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള സ്പേസ് ഫില്ലിംഗ് എഫക്റ്റിനെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഇയാളെ നമ്മൾ എന്ത് പിടിക്കും? സിസ് ബ്യൂട്ട് ടു ഇൻ. എന്തുകൊണ്ട് സിസ് എന്ന് പറയുന്നത്? രണ്ട് CH3 അതായത് ഇത് 1, 2, 3, 4 ബ്യൂട്ട് ടു ഇൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് CH3 ഒരേ സൈഡിലായതുകൊണ്ട് ഇതിനെ സിസ് ബ്യൂട്ട് ടു ഇൻ. ഇനി ഇയാളെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ് ബ്യൂട്ട് ടു ഇൻ. സിസും ട്രാൻസും എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഐസോമെറിസ് ആണ്? നിങ്ങൾ പഠിച്ചതല്ലേ, ജിയോമെട്രിക്കൽ ഐസോമെറിസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീൻ ആരായിരിക്കും? സിസ് ആണോ ട്രാൻസ് ആണോ? നിങ്ങളൊരു പിന്നെ എന്താണ് നിങ്ങളൊരു ഇല്യൂഷൻ എന്താണ്? നമുക്ക് നോർമലി നമ്മളിപ്പോൾ ചിന്തിക്കുക എങ്ങനെയാണ്? അതായത് രണ്ട് ബൾക്കി ഗ്രൂപ്പ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിപ്പൾഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പിന്നെ നമുക്കൊരു ഈസിനെസ് ഉണ്ടാവില്ല അല്ലേ. അതായത് ഒരു ബെഞ്ചിൽ തന്നെ പിന്നെ നല്ല വലുപ്പമുള്ള രണ്ട് പേര് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാല് പേർക്ക് ഇരിക്കുന്ന സമയത്ത് ഇച്ചിരിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ രണ്ട് പേരും ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇവിടെ ട്രാൻസ് ആണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്. അതായത് അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെറിക് സ്ട്രെയിൻ. അതായത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെറിക് സ്ട്രെയിൻ ആണ്. അതിൽ സ്റ്റെറിക് സ്ട്രെയിൻ വളരെ ലെസ്സാണ്. സോ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. നമ്മൾ കൺഫർമേഷനെ കുറിച്ച് പറയാറുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കൺഫർമേഷന് ഇത് ഈ മോളിക്കുള്ള പേരെന്താണ്? 1, 2, 3, 4 ബ്യൂട്ടെയിൻ ആണ് അല്ലേ, ആൽക്കെയിൻ ആണിത്. അപ്പോൾ ഈ ബ്യൂട്ടെയിൻ ഇതിങ്ങനെ ഉള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്ന പേരാണ് സോഹോസ് കൺഫർമേഷൻ. ഇത്തരത്തിൽ നമ്മൾ വരയ്ക്കുന്നതിന് അതായത് ഇത് 1, 2 പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരാൾ 3, 4 അപ്പോൾ ഇങ്ങനെയുള്ള കൺഫർമേഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ന്യൂമാൻസ് പ്രൊജക്ഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റെറിക് ഹിൻഡ്രൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ.
ഇതിനെ നമ്മൾ ആൻറ്റി സ്റ്റാഗേർഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ആൻറ്റി വന്നത്? അതായത് ബൾക്കി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ ബൾക്കി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആൻറ്റി സ്റ്റാഗേർഡ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റാഗേർഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്റ്റാഗേർഡ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ വരയ്ക്കുന്ന മോളിക്യൂള്. ഇനി എക്ലിപ്സ് കൂടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരാളെ മാത്രമേ കാണുള്ളൂ, അതായത് അതിൻ്റെ തൊട്ട് പിറകിലായിട്ടായിരിക്കും മറ്റേ ആളുണ്ടാവുക. സ്റ്റാഗേർഡ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളതിന് സ്റ്റാഗേർഡ് എന്ന് പറയാം. അപ്പോൾ ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്, ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ രണ്ട് ബൾക്കി ഗ്രൂപ്പ് അടുത്തടുത്ത് വന്നു അല്ലേ. അപ്പോൾ അതിവിടെ എന്താ സംഭവിക്കും? അവിടെ ഉള്ള സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഏത് കൺഫർമേഷനാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയാം? സ്റ്റാഗേർഡ് ആയിട്ടുള്ള, ആൻറ്റി സ്റ്റാഗേർഡ് ആയിട്ടുള്ള കൺഫർമേഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഗോഷ്യ ഫോം, അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്കത് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഈ ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ. എന്താ പ്രൈമറി അമീൻ എന്ന് പറയാൻ കാരണം അറിയാമല്ലോ അല്ലേ. NH2 ആയിട്ട് ഒരു CH3 മാത്രം അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് പ്രൈമറി അമീൻ എന്ന് പറയും. രണ്ട് CH3 ഉള്ളതിന് നമ്മൾ എന്ത് പറയും? സെക്കൻഡറി അമീൻ എന്ന് പറയും. മൂന്നെണ്ണമാണെങ്കിൽ ടെർഷ്യറി അമീൻ. ഓക്കെ. അപ്പോൾ നോർമലി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി നൈട്രജൻ എന്ന് പറയുന്ന ആൾ ഇലക്ട്രോൺ ഡോണറായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അയാൾ എന്താണ്, ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുക. നോർമലി ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നതിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബേസിസിറ്റി അല്ലേ. നമ്മൾ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും ആക്സെപ്റ്ററാണ്, ബേസാണ് എപ്പോഴും ഇത് ഡോണർ. അപ്പോൾ ഇവിടെ നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഡോണറാണ്. സോ നമ്മളതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിറ്റി. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ അതെന്താ ഇൻക്രീസ് ചെയ്യുക? ബേസിസിറ്റി ആണല്ലേ ഇൻക്രീസ് ചെയ്യുക അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വരിക. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? ഇയാൾക്കാണ്. 3 CH3 ഉണ്ട്, ഇയാൾക്ക് 2 ആണ്, ഇയാൾക്ക് 1 ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ടതാണ് ഇയാളുടെ ഏറ്റവും ഹൈ പിന്നെ ലോ ഇങ്ങനെ. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. വി എക്സ്പെക്റ്റ് 1, 2, 3 ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഗ്യാഷ്യസ് ഫേസിലാണെങ്കിൽ ഇതൊക്കെ ഗ്യാഷ്യസ് ഫേസ്, ഗ്യാസ് ഫേസ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഓരോ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഒരുപക്ഷെ +2 സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ലിക്വിഡിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ഓർഡർ മാറും. അതിൻ്റെ കാരണം ഈ ഒരു സ്റ്റെറിക് ഇഫക്റ്റ് ആണ്. അപ്പോൾ അക്വസ് സൊല്യൂഷൻ്റെ കേസിൽ സെക്കൻഡറി അമീനാണ് ഏറ്റവും ബേസിക്കാണ്. പിന്നെ അതിന് ശേഷം വരിക പ്രൈമറി അമീൻ, അതിന് ശേഷമാണ് ടെർഷ്യറി അമീൻ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അക്വസ് ഫേസിൽ നമ്മൾ ഈ ഒരു നൈട്രജൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ നൈട്രജന് ബേസായിട്ട് അതായത് ഡോണറായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായ കാരണം കൊണ്ട് ഇയാളൊരു നല്ല ബേസായിട്ട് ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേറ്റവും നല്ല ബേസായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആൾ സെക്കൻഡറി അമീനാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റും കൂടെ അതിൽ ഭാഗമാവുന്നുണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റും പിന്നെ ഹിസ്റ്റെറിക് ഹിൻഡ്രൻസും സോൾവേഷൻ എഫക്റ്റും എല്ലാം കൂടെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹിസ്റ്റെറിക്കിൻ്റെ ഫാക്ടറും ഇൻഡക്റ്റീവ് എഫക്റ്റും. അതാണ് നമ്മളിപ്പം പഠിച്ച രണ്ട് ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ PKB എന്ന് പറയുന്നത് നമ്മൾ pH എന്ന് പറയുമ്പോൾ എന്താണ്, pH ലോ ആയാലാണ് സ്ട്രോങ്സ്റ്റ് ആസിഡ് അല്ലേ. അതേപോലെ PKa ലോ ആയാലാണ് നല്ല ആസിഡ്, സ്ട്രോങ് ആസിഡ്. PKB ലോവർ ആകുമ്പോഴാണ് നല്ല ബേസ് ആവുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. EME എന്ന് പറയുന്നത്
സി എച്ച് ത്രീ ആണ് കേട്ടോ, എച്ച് ടു ഓ. അതായത് ഈ ഒരു പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള അയോൺ അല്ലേ പ്ലസ് ചാർജ്. ഇപ്പോൾ ഒരു ഒരിക്കലും പ്ലസ് ചാർജ് വരിക അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വരിക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സ്റ്റെബിലൈസ്ഡ് അല്ല, സിസ്റ്റം സ്റ്റെബിലൈസ്ഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സോൾവെൻറ്റിലുണ്ടാവുന്ന ഈ അയോണുകൾ വന്നിട്ട് ഇയാൾ സ്റ്റെബിലൈസ് ചെയ്യണം. പക്ഷേ ഈ സിറിക് ഹിൻഡ്രൻസ് കാരണം അയാൾ എന്താവില്ല, സ്റ്റേബിൾ ആവില്ല. അപ്പോൾ സ്റ്റേബിൾ ആവാത്തത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല, അതൊരു റീസണാണ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് പ്രിവെൻസ് ഇത് അതേപോലെ വേറൊരു എക്സാമ്പിൾ അസിഡിറ്റിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ നോക്കിയാൽ ബെൻസോയിക് ആസിഡ് അല്ലേ, ബെൻസോയിക് ആസിഡ്, ഈ ബെൻസോയിക് ആസിഡിലേക്ക് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യണം. ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതായത് ഈ OH2 വന്നിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, അപ്പോൾ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഫർദർ ഹൈഡ്രോളിസിസ് എച്ച് റിമൂവ് ചെയ്യപ്പെടാണ് അല്ലേ. അതായത് നമുക്കിങ്ങനെ ഒരു ആനയോൺ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാനൊരു ഒരു കാര്യം ചെയ്യുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡായിട്ടുള്ള ബെൻസോയിക് ആസിഡ് എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളിതിൻ്റെ മെക്കാനിക്സ് ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ, അത് നമ്മൾ മെക്കാനിക്സ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ പി കെ എല്ലിൽ കണ്ട ഡിഫറൻസ്, ഇതിൻ്റെ പി കെ 5.05, പക്ഷേ ഇയാളെ പി കെ 6.25 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും അതിൻ്റെ പോസിബിൾ റീസൺ, അതായത് ഈ എച്ച് ടു എന്ന അറ്റാക്കിങ് റിയേജൻറ്റ് അല്ലെങ്കിൽ സോൾവെൻറ്റിന് ഇവിടെ ചെന്നിട്ട് ഹൈഡ്രോളിസിസ് നടക്കാൻ പറ്റില്ല. ആ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ഇവിടേക്കുള്ള ഈ ഒരു പൊസിഷനിലേക്കുള്ള പിന്നെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ആ ഒരു പൊസിഷനിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ എന്തല്ല, ഒരു സ്ട്രോങ് ആസിഡ് അല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇയാളെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാളെ അസിഡിറ്റി കുറവാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളെ നമുക്ക് ഇങ്ങനെ അപ്പിയർ ചെയ്യാൻ പറ്റുക, ഇതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ട ആർക്കാണ്, അതായത് ഇവിടെ റിങ് ആണല്ലേ ഏറ്റവും വലുത് അല്ലേ, റിങ്ങിൽ ഏറ്റവും കൂടുതൽ ആളുള്ള മെമ്പർ. അപ്പോൾ ഇയാൾ റിങ്ങിൽ തന്നെ കാർബോക്സിലിക് ആസിഡിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് വരിക. അതായത് HSO3H, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്താ എടുത്ത് നോക്കിയാൽ അതിൽ നെയ്മിങ്ങിനെ കുറിച്ച് അറിയാം. HSO3H, COH, CHO, CO, അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇയാൾക്ക് നമ്പർ 1 കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ട് സൈഡും ഈക്വലാണ്, അപ്പോൾ നമ്മളിവിടെ 2, 3, 4, 5, 6. അപ്പോൾ ഇതങ്ങനെ 2, 6, ഇതിന് നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ എന്നാണ് പറയുക. ടെർഷ്യറി ബ്യൂട്ടൈൽ, ടെർട്ട് ബ്യൂട്ടൈൽ എന്ന് പറയാം. ടെർട്ട് ബ്യൂട്ടൈൽ 2, 6, സോറി ഡൈ എന്നുണ്ട്, ഡൈ ടെർട്ട് ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡ്. ഇനി അടുത്തത് നമ്മളിതിൻ്റെ കുറച്ച് എക്സാമ്പിളിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ആളാരാണ് നിങ്ങൾക്ക് അറിയുന്ന അസെറ്റിക് ആസിഡ്. ഇതെന്താണ്, നമ്മളെ എത്തനോൾ അല്ലേ. എത്തനോൾ നമ്മളിപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തിന്, നമ്മളെ ഹാൻഡ് സാനിറ്റൈസേഴ്സിലൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ, ഇതിങ്ങനെ വൈഹാട്ട് പഠിച്ചു വെക്കുകയാണോ ഒക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. ആ സംഭവം വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾക്കറിയാം ആസിഡും, ഇപ്പം നമ്മൾ നോർമലി ഇനോർഗാനിക് പഠിച്ചിട്ടുണ്ട്, ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ, സോൾട്ട് പ്ലസ് വാട്ടർ. അതേപോലെ ഇവിടെ നമ്മൾ ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ എസ്റ്ററും വാട്ടറുമാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അതേത് എസ്റ്ററാന്നുള്ളത് നമുക്ക് സംഭവം സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. മെക്കാനിസം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ അസെറ്റിക് ആസിഡിലേക്ക് ഇയാളെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സിസ്റ്റം ഇവിടെ അറ്റാക്കിംഗ് റിയേജിന് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ പോളറൈസ്ഡ് ആവുന്നതിന് നമ്മൾ നേരത്തെ ഒരു എഫക്റ്റ് പറഞ്ഞിരുന്നു, ഇലക്ട്രോമറിക് എഫക്റ്റ് അല്ലേ. പ്ലസ് ഈ ഇലക്ട്രോമറിക് എഫക്റ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഇതേപോലെ ഈ
ഇയാളും ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ എച്ച് പ്ലസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എച്ച് പ്ലസ്സിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ടാവും. വാട്ടർ എന്ന് പറയുന്ന ഒരു ഈസിലി ലീവിങ് ഗ്രൂപ്പാണ്. പിന്നെ അത് അതേപോലെ ഇവിടെ ചാർജ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എച്ച് പ്ലസ്സിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും ഇയാൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് അല്ല. അപ്പോൾ അയാൾ വീണ്ടും സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് താഴോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഒ എച്ച് ടു ലീവ് ചെയ്ത് പോകും. അപ്പോൾ ഇത് ഇതേപോലെയുള്ള നമുക്ക് CH3CO2H5 ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓവർ ബോധഡ് ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു തന്നോളൂ. ഓക്കെ, നമുക്ക് നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് അതല്ല, മെക്കാനിക്സ് അല്ല ഇപ്പം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മെക്കാനിസം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഓർഡർ, അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ആസിഡ് ഈ ആസിഡുകളാണെങ്കിൽ, ഓക്കെ ഞാൻ എടുക്കുന്ന ആസിഡുകൾ ഈ ആസിഡുകളാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എന്ത് സന്ധ സംഭവിക്കുക എന്നുള്ളത് ഈ മെക്കാനിസം നമുക്ക് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, മനസ്സിലാവും അല്ലേ. അറ്റാക്കിങ് റിയാജൻറ്റ് വന്ന് കാർബോണിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ കാർബോണിൽ സൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റെറിക്കലി ഹിൻഡേഡ് ആയി കഴിഞ്ഞാൽ ഈ അറ്റാക്കിങ് റിയാജൻറ്റിന് അവിടെ വരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേറ്റവും ഫാസ്റ്റായിട്ട് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടത്തുന്നത് ആരായിരിക്കും, ഇയാളായിരിക്കും. സെക്കൻഡ് ഇയാൾ. സോ പ്രൈമറി, സെക്കൻഡറി, അതിനുശേഷമാണ് ലാസ്റ്റാണ് അത് വരിക ടെർഷ്യറി ആയിട്ടുള്ള അസറ്റിക് ആസിഡ് വരുന്നത്. അതേപോലെയുള്ള വേറൊരു എക്സാമ്പിളാണ് ബെൻസോയിക് ആസിഡ് നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ റിഫ്ലക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ ഇയാൾ നോക്കിയേ, ഈ സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിട്ടുള്ള 2,4,6 ട്രൈമീഥൈൽ ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഈ ആൾ നമ്മുടെ ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ എസ്റ്ററിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ അവിടെ എസ്റ്ററിഫിക്കേഷൻ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. ഈവൻ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവിടെ നമുക്ക് എന്ത് കിട്ടില്ല, പ്രോഡക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാണ് സ്റ്റെറിക് എഫക്റ്റിൻ്റെ റിയൽ ടൈം ആയിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിളുകളാണ് നമ്മളിപ്പം പറഞ്ഞ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം.